കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പഞ്ചായത്തുകൾ വാർഡ് തല സമിതികൾ രൂപീകരിക്കണമെന്നും വീടുകൾ സന്ദർശിച്ച് സ്ഥിതി വിവരങ്ങൾ ശേഖരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിളിച്ചു ചേർന്ന തദ്ദേശ ഭരണ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് രോഗികൾക്ക് ആവശ്യമായ സഹായം വാർഡ് തല കമ്മിറ്റികൾ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. രോഗവ്യാപന അന്തരീക്ഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി കൃത്യമായി വാർഡ്തല സമിതി നിരീക്ഷിക്കണം. വാർഡ്തല നിരീക്ഷണ സമിതി വീടുകൾ സന്ദർശിച്ച് കോവിഡ് വ്യാപനത്തെക്കുറിച്ച് പൊതുവായ വിലയിരുത്തൽ നടത്തണം. കോവിഡ് വ്യാപനത്തിൻ്റെ ശരിയായ നില മനസ്സിലാക്കി അതത് പഞ്ചായത്ത് തലത്തിൽ പരമാവധി എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കി പഞ്ചായത്ത് ചെയ്യാൻ ശ്രമിക്കണം. ജില്ലാ പഞ്ചായത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയോ സഹായം ആവശ്യമുള്ള പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതിർത്തിയിൽ നടക്കുന്ന വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ക്രമീകരണമുണ്ടാക്കണം. കോവിഡ് ബാധിച്ച് മരണപ്പെടുന്നവരുടെ മൃതദേഹം മറവു ചെയ്യുന്നതിന് വേണ്ട സഹായവും പാലിക്കേണ്ട നടപടിക്രമങ്ങളും വാർഡ്തല സമിതികൾ തന്നെ ചെയ്തു കൊടുക്കണം. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ശ്രദ്ധയിൽ വാർഡ്തല സമിതി കൊണ്ടുവരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാക്സിനേഷനിൽ വാർഡ്തല സമിതിയിലെ അംഗങ്ങൾക്ക് ആദ്യ പരിഗണന നൽകണം. പഞ്ചായത്ത് തലത്തിൽ മെഡിക്കൽ രംഗത്തുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കണം. ആംബുലൻസിന് പകരം ഉപയോഗിക്കാവുന്ന വാഹനങ്ങളുടെ പട്ടിക തയ്യാറാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, സി വി ബിൽഡിംഗ്, ചാലക്കുടി.